Assalamu alaikum wa rahmatullahi wa barakatuhu. Bismillahir Rahmanir Rahim. Alhamdulillahi rabbil alamin. As-salatu was-salamu ala ashrafil anbiya'i wal mursalin wa ala alihi wa sahbihi ajma'in. Amma ba'd. Al-Akhlaq enna kitabile moonamathe paadam al-walidan athava maathapithakkal adine sambandhichaanu nammal padichondirikkunnathu. Adile aadithe മൂന്ന് പാരഗ്രാഫ് പഠിക്കുകയുണ്ടായി. അൽ വാലിദാൻ അഥവാ മാതാപിതാക്കൾ, അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെ ഇബാദത്ത് ചെയ്യാൻ പറഞ്ഞ കൂട്ടത്തിൽ വളരെ പ്രാധാന്യപൂർവം പറഞ്ഞൊരു കാര്യമാണ് മാതാപിതാക്കൾക്ക്, ഉമ്മാക്കും ബാപ്പാക്കും ഉപകാരം ചെയ്യാൻ, ഗുണം ചെയ്യുവാൻ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിരിക്കുകയാണ്. അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, മാഷാ അല്ലാ, അവരെ നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം, അവർക്ക് നമ്മൾ ഖിദ്മത്ത് ചെയ്തു കൊടുക്കണം, സേവനം ചെയ്തു കൊടുക്കണം. ഇതെല്ലാം ആ ഉമ്മയോടും വാപ്പയോടുള്ള കടമയാണ്. കാരണം നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? ആ അള്ളാഹു സുബ്ഹാനഹു വതആലയാണ്. പിന്നെ ആരാണ് നമ്മളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്? ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അത് കഴിഞ്ഞ് നമ്മൾ സ്നേഹിക്കുന്നത് ആരാണ്? ആ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്, വാപ്പയാണ്. അവർ നമ്മളെ വളരെയേറെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത്? നമുക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പാടുകൾ സഹിക്കുന്നത്, നമുക്ക് ആഹാരം തരുന്നു, വാപ്പ നമുക്ക് വേണ്ടിയിട്ട് സമ്പാദിക്കാൻ വേണ്ടി പോകുന്നു. നമുക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ അവരുടെ മനസ്സിന് വേദനയുണ്ടാകും, അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. എന്തെല്ലാം ഉപകാരങ്ങൾ അവർ ചെയ്തു തരുന്നു! നമ്മളെ സ്കൂളിൽ വിട്ട് പഠിപ്പിക്കുന്നു, നമ്മളെ മദ്രസയിൽ പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നൽകുന്നു, നമുക്ക് ഡ്രസ്സ് എടുത്തു തരുന്നു. ഇതെല്ലാം ആ ഉമ്മാക്കും ബാപ്പാക്കും നമ്മളോട് ഇഷ്ടമുണ്ടതിൻ്റെ പേരിലാണ് ഇതെല്ലാം ചെയ്യുന്നത്. അപ്പം നമ്മളതുകൊണ്ട് എന്ത് ചെയ്യണം? നമ്മൾ തിരിച്ചവരെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യണം. ശരി, അബ്ദുല്ലാഹിൻ മസൂദ് റളിയല്ലാഹുവിന് പറയുന്നു, നാലാമത്തെ പാരഗ്രാഫാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏതാണെന്ന് ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചു. അബ്ദുല്ലാഹിൻ മസൂദ് ഒരു സഹാബിയാണ്. അദ്ദേഹം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന് എന്ത് ചോദിച്ചു? അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സൽക്കർമ്മം, നല്ല പ്രവൃത്തി, നല്ല ഇബാദത്ത് ഏതാണെന്ന് ചോദിച്ചു. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്തു പറഞ്ഞു? നമസ്കാരം അതിൻ്റെ ആദ്യ സമയത്ത് നിർവഹിക്കലാണ് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു മുഅദ്ദിൻ സാഹിബ്, അല്ലേ? അള്ളാഹു അക്ബർ, അള്ളാഹു അക്ബർ, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അള്ളാഹു ഏറ്റവും വലിയവനാണ്, അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് ഹയ്യ അലൽ സ്വലാഹ്, നമസ്കാരത്തിലേക്ക് വരിൻ, ഹയ്യ അലൽ ഫലാ, വിജയത്തിലേക്ക് വരിൻ. അപ്പം നമസ്കാരം എന്താണ്? വിജയമാണ്. അപ്പം നമസ്കരിക്കുന്നവർക്ക് എന്ത് കിട്ടും? ഉറപ്പായിട്ടും വിജയം കിട്ടും. അപ്പം അങ്ങനെ വിജയത്തിലേക്ക് നമ്മൾ ആര് ക്ഷണിക്കുകയാണ്? പള്ളിയിൽ മുഅദ്ദിനാണെങ്കിൽ ആരാണ് വിളിക്കുന്ന? യഥാർത്ഥത്തിൽ അള്ളാഹു നമ്മെ വിളിക്കുകയാണ്. അപ്പോൾ ആണുങ്ങളൊക്കെ എന്ത് ചെയ്യും? പള്ളിയിൽ പോയി നമസ്കരിക്കും. സ്ത്രീകൾ എന്ത് ചെയ്യും? ആ വീട്ടിൽ പോയി, വീട്ടിൽ എന്ത് ചെയ്യും? സാധാരണ നമസ്കരിക്കാറുണ്ട്. അപ്പോൾ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് നമസ്കാരമാണ്. നമസ്കാരം എന്താണ് നമ്മൾ പഠിച്ചതാണ്? നമസ്കാരം മുഅ്മിൻ്റെ പ്രകാശമാണ്. നമസ്കരിക്കുന്നവൻ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും. സ്വർഗത്തിൻ്റെ താക്കോൽ എന്താണ്? നമസ്കാരമാണ്. ശരീരത്തിൽ തലയ്ക്ക് എത്ര സ്ഥാനമുണ്ടോ അതുപോലെ സ്ഥാനമാണ് ദീനിൽ നമസ്കാരത്തിനുള്ളത്. നമസ്കാരം ദീനിൻ്റെ തൂണാണ്. ആരെങ്കിലും നമസ്കാരത്തെ സൂക്ഷിച്ചാൽ അവൻ ദീനിനെ സൂക്ഷിച്ചു, ആരെങ്കിലും നമസ്കാരത്തെ ഉപേക്ഷിച്ചാൽ അവൻ ദീനിനെ പൊളിച്ചു കളഞ്ഞു എന്ന് ആര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അപ്പം അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇബാദത്ത് ഏതാണ്? കൃത്യസമയത്ത് നമസ്കാരം നിർവഹിക്കൽ. വീണ്ടും അദ്ദേഹം പറയുകയാണ്, ആര്? അബ്ദുല്ലാഹിന് മസൂദ്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, അബ്ദുല്ലാഹിന് മസൂദ്. അദ്ദേഹം ചോദിച്ചു, പിന്നെ ഏതാണ് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട അമൽ? അപ്പം എന്തു പറഞ്ഞു? നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യലാണ്. ഉമ്മയ്ക്കും വാപ്പാക്കും എന്ത് ചെയ്യണം? ഉപകാരം ചെയ്യണം, ഗുണം ചെയ്യണം. അവരെന്തെങ്കിലും നമ്മളോട് കൽപ്പിച്ചാൽ നമ്മളതനുസരിക്കണം. പാപ്പ പറയണം, മോളെ വെള്ളം എടുത്തുകൊണ്ട് തരീൻ. അപ്പോൾ നമ്മൾ വെള്ളം എടുത്തുകൊണ്ട് കൊടുക്കുന്നു. പാപ്പ വന്നു, നമ്മൾ ചിലപ്പോൾ ഡോർ അടച്ചിട്ടൊക്കെ നമ്മൾ പോയി ഡോറ് തുറന്നു കൊടുത്തു. നമ്മൾ അസ്സലാമു അലൈക്കും പറഞ്ഞു.
അപ്പോൾ വാപ്പ വാലൈക്കും സലാം പറഞ്ഞു, അല്ലെങ്കിൽ തിരിച്ച് വാപ്പ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞു, നമ്മൾ വാലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു എന്ന് പറഞ്ഞു. പിന്നെ ആ നമ്മൾ അവർക്ക് വേണ്ടിയിട്ട് എന്താ ചെയ്ത് ഖിദ്മത്തുകളൊക്കെ ചെയ്തു കൊടുത്തു. ഏറ്റവും കുറഞ്ഞത് നമ്മൾ നമ്മളുടെ സ്വന്തം കാര്യങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് അവരെ ഹെൽപ്പ് ചെയ്യണം. ഏറ്റവും വലിയ ഖിദ്മത്ത് എന്താണ്, ഏറ്റവും വലിയ സേവനം എന്താണ്, അവർ പറയുന്നത് പോലെ നമ്മൾ അനുസരിക്കുക. പഠിക്കാൻ പറയുമ്പോൾ നമ്മൾ പഠിക്കണം, ആഹാരം കഴിക്കാൻ പറയുമ്പോൾ നമ്മൾ ആഹാരം കഴിക്കണം, അതുപോലെ തന്നെ വിശ്രമിക്കാൻ പറയുമ്പോൾ വിശ്രമിക്കണം, ചിട്ടകൾ പറഞ്ഞ് പഠിപ്പിച്ച് തരുമ്പോൾ നമ്മളത് പാലിക്കണം. അവർ ദേഷ്യത്തിൽ നമ്മളോട് വിഷമിച്ച് സംസാരിക്കുന്ന അവസ്ഥ നമ്മളായിട്ട് എന്ത് ചെയ്യരുത്, ഒരിക്കലും ഉണ്ടാക്കരുത്. അവരുടെ മനസ്സിന് വിഷമിപ്പിച്ചാൽ ആര് നമ്മളോട് പിണങ്ങും, അള്ളാഹു സുബ്ഹാനഹു വതാല പിണങ്ങും. അള്ളാഹു പിണങ്ങിയാൽ നമുക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റുമോ, ഒരിക്കലും സ്വർഗത്തിൽ പോകാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, ഉമ്മയും ബാപ്പയും നമ്മൾ സ്നേഹിക്കണം, അവരെ നമ്മൾ ബഹുമാനിക്കണം, അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. മൂന്നാമത് ചോദിച്ചു, പിന്നെ ഏതാണ് നബിയെ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി പറഞ്ഞു, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ യുദ്ധത്തിന് പോവുക, മുൻകാലഘട്ടങ്ങളിലൊക്കെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യുക എത്ര വലിയ അധ്വാനമാണ്. പക്ഷെ അതിനേക്കാളും പ്രതിഫലം കിട്ടുന്നത് എന്താണ്, മാതാപിതാക്കൾക്ക് ഖിദ്മത്ത് ചെയ്യൽ, മാതാപിതാക്കൾക്ക് സേവനം ചെയ്യൽ, അവർക്ക് നന്മ ചെയ്യലാണ് ഏറ്റവും ശ്രേഷ്ഠമായ കാര്യം എന്നാര് പറഞ്ഞു, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ഇനി മറ്റൊരു ഹദീസ് നോക്കിയേ, അബ്ദുല്ലാഹിന് ഉമർ അലൈഹിള്ളാഹുവിന് പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ഒരാൾ വന്നു, അള്ളാഹുവിൻ്റെ റസൂലെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ഞാൻ ഹിജറ ചെയ്യാൻ വേണ്ടി, ഹിജറ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു നാട്ടിൽ നിന്ന് വേറൊരു നാട്ടിലേക്ക് പലായനം ചെയ്തു പോകുന്നതിനാണ് ഹിജറ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം എന്ന് പറഞ്ഞു, എനിക്ക് ഹിജറ ചെയ്യാൻ അനുവാദം നൽകണം നബിയെ എന്ന് അദ്ദേഹം വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിനോട് ചോദിച്ചു, നിന്റെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ? ആരോട് ചോദിച്ചു? വന്ന ആ വ്യക്തിയോട്, വന്ന ആ സഹാബിയോട് എന്ത് ചോദിച്ചു? ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞു, അവർ രണ്ടുപേരും ജീവിച്ചിരിപ്പുണ്ട്. ഒരാളാണോ? ഇല്ല, രണ്ടുപേരും എന്തുണ്ട്, ഉമ്മയുണ്ട് വാപ്പയുമുണ്ട്. വീണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അള്ളാഹുവിൻ്റെ പ്രതിഫലം തന്നെയാണോ ആഗ്രഹിക്കുന്നത്? അദ്ദേഹം എന്തോ പറഞ്ഞത്, അള്ളാഹുവിൻ്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഹിജറ ചെയ്യാൻ അനുവാദം നൽകണേ. പരഭ്യങ്ങൾ ചോദിച്ച്, ഉമ്മയും ബാപ്പയും ജീവിച്ചിരിപ്പുണ്ടോ? ആ ജീവിച്ചിരിപ്പുണ്ട്. അള്ളാഹുവിൻ്റെ പ്രതിഫലമാണോ നീ ആഗ്രഹിക്കുന്നത്? ആ അതെ, അള്ളാഹുവിൻ്റെ പ്രതിഫലം വേണം എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മറുപടി എന്തുവാ പറഞ്ഞത്, എന്നാൽ നീ നിൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങി അവരെ എല്ലാ നിലയിലും പരിചരിക്കുകയും നന്മകൾ ചെയ്ത് അവരുടെ തൃപ്തി കരസ്ഥമാക്കുകയും ചെയ്യുക. നോക്കിയേ എന്താ പറഞ്ഞത്, നീ നിൻ്റെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് മടങ്ങി അവരെ എല്ലാ നിലയിലും പരിചരിക്കുക, എല്ലാ നിലയും ശുശ്രൂഷിക്കുക, അവർക്ക് വേണ്ട സേവനങ്ങൾ ചെയ്യുക, നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക, നന്മകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അവരുടെ മനസ്സെന്താണോ ആഗ്രഹിക്കുന്നത് അത് നമ്മൾ പൂർത്തിയാക്കി കൊടുക്കുക. അവർ പറഞ്ഞിട്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഏതാണ്, പറയാതെ അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുക, അവരുടെ തൃപ്തി കരസ്ഥമാക്കുകയും ചെയ്യുക. ഉമ്മയും ബാപ്പയും നമ്മളെ തൃപ്തിപ്പെടും തോറും ആര് നമ്മളെ തൃപ്തിപ്പെട്ടുകൊണ്ടിരിക്കും, അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹു നമ്മളെ തൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ തോറ്റു പോകുമോ എവിടെയെങ്കിലും? ഒരിക്കലും നമ്മൾ തോറ്റു പോവുകയില്ല. പരാജയപ്പെട്ടു പോവുമോ? ഒരിക്കലും പരാജയപ്പെട്ടു പോകില്ല. എപ്പോഴും നമുക്ക് വിജയമായിരിക്കും, എപ്പോഴും നമുക്ക് സന്തോഷമായിരിക്കും. കുറേ നാൾ കഴിഞ്ഞ് നമ്മൾ വലുതായി നമുക്ക് മക്കളൊക്കെ വരുമ്പോൾ ആ മക്കൾ എന്ത് ചെയ്യും, നമ്മളെ സ്നേഹിക്കും, ആ മക്കൾ നമ്മെ എന്ത് ചെയ്യും, നമ്മളെ അനുസരിക്കും, ആ മക്കൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. പക്ഷെ എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ ഉമ്മാക്കും ബാപ്പാക്കും വേണ്ടി സേവനം ചെയ്യണം, നമ്മൾ നമ്മുടെ ഉമ്മാക്ക് വേണ്ടി ബാപ്പാക്ക് വേണ്ടി ദുആ ചെയ്യണം, നമ്മൾ നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി ഉപകാരങ്ങൾ ചെയ്യണം. തയ്യാറല്ലേ എല്ലാവരും? ഇൻഷാല്ലാ, അള്ളാഹു എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം നോക്കിയേ, ഹുമാ ജന്നത്തുക്ക വനാറുക്ക, മാതാപിതാക്കൾ നിന്റെ സ്വർഗവും നരകവുമാകുന്നു. അതെങ്ങനെയാണ് മാതാപിതാക്കൾ സ്വർഗവും നരകവുമാകുന്നത്, എന്തായിരിക്കും ഒന്ന് ചിന്തിച്ച എല്ലാവരും. മാതാപിതാക്കൾ നിന്റെ സ്വർഗവും നരകവുമാകുന്നു എന്ന് പറഞ്ഞാൽ, മാതാപിതാക്കളെ നല്ല നിലയിൽ സന്തോഷിപ്പിച്ചാൽ എവിടെ നമുക്ക് പോകാൻ സാധിക്കും, സ്വർഗത്തിൽ പോകുവാൻ സാധിക്കും. മാതാപിതാക്കളെ മനസ്സ് വിഷമിപ്പിച്ചാലോ, മാതാപിതാക്കളെ ദുഃഖിപ്പിച്ചാലോ, അവരുടെ മനസ്സിന് വേദന ഉണ്ടാക്കുന്ന കാര്യങ്ങൾ പ്രവർത്തിച്ചാലോ എങ്ങോട്ട് പോകേണ്ടി വരും? അള്ളാഹു കാക്കുമാറാകട്ടെ,
നരകത്തിൽ പോകേണ്ടി വരും. ഇഷ്ടപ്പെടുന്ന കാര്യമാണോ? എല്ലാവരും ഒരിക്കലും നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. നമുക്ക് എവിടെ പോകാൻ ആഗ്രഹം? സ്വർഗത്തിൽ പോകാനല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത്. സ്വർഗത്തിൽ പോകാനുള്ള എളുപ്പ വഴി എന്താണ്? ഉമ്മയും ബാപ്പയും സന്തോഷിപ്പിച്ചുകൊണ്ടേയിരിക്കുക, ഉമ്മയും ബാപ്പയും അനുസരിച്ചു കൊണ്ടേയിരിക്കുക. ആരൊക്കെ തയ്യാറാണ്? മാഷാല്ലാ. മാതാപിതാക്കളുടെ പ്രീതിയും പൊരുത്തവും സമ്പാദിച്ചാലേ നമുക്ക് സ്വർഗത്തിൽ കടക്കുവാൻ സാധിക്കുകയുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വതാല നമ്മുടെ മാതാപിതാക്കളെ പരിപൂർണമായും അനുഗ്രഹിക്കട്ടെ. നമുക്ക് നല്ല നിലയിൽ അവർക്ക് സേവനം ചെയ്യുവാനും അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുവാനും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. വളരെ പ്രധാനപ്പെട്ട ഒരു ദുആയുണ്ട്, റബ്ബിർഹം ഹുമ കമാ റബ്ബയാനി സഗീറ. ഖുർആൻ ശരീഫിൽ പറഞ്ഞൊരു ദുആയാണ്. ഒന്നുകൂടി പറഞ്ഞേ, റബ്ബിർഹം ഹുമ കമാ റബ്ബയാനി സഗീറ. അള്ളാഹുവെ, കുഞ്ഞുനാളിൽ ഉമ്മയും ബാപ്പയും മാതാപിതാക്കൾ എന്നോട് കരുണ കാണിച്ചതുപോലെ, എന്നെ പരിപാലിച്ച് വളർത്തിയതുപോലെ അള്ളാഹു നീ അവരെയും നല്ല നിലയിൽ പരിപാലിക്കണേ, അവരെ നല്ല നിലയിൽ കരുണ ചെയ്യണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. എല്ലാവരും ദുആ പഠിക്കുകയില്ലേ? ഇൻഷാല്ലാ. അള്ളാഹു സുബ്ഹാന നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വആഖിർ ദുആഇ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.